അന്ന് പൗർണമിയായിരുന്നു. നിലാവിന്റെ ദേവത സെലിൻ ആ ഇരുണ്ട രാത്രിയെ പ്രകാശപൂരിതമാക്കി. അയാൾ ആ താഴ്വാരത്തിലൂടെ നടന്നു. ഒളികണ്ണിട്ട് അയാൾ ഇടതുഭാഗത്തേക്ക് നോക്കി. അരണ്ട പ്രകാശത്തിൽ സെമിത്തേരി കാണാമായിരുന്നു. ചില മരക്കുരിശുകൾ ചെരിഞ്ഞു വീണു കിടക്കുന്നു. പേടിപ്പെടുത്തുന്ന നിശബ്ദത അവിടെയെങ്ങും തളം കെട്ടി നിന്നു. അയാൾ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നടന്നു. കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം അയാളുടെ പുറകിൽ ഒരു കാലൊച്ച വ്യക്തമായി കേൾക്കാമായിരുന്നു. വിളക്കുയർത്തി അയാൾ തിരിഞ്ഞു നോക്കി. ഒന്ന് നോക്കിയതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അയാളുടെ രക്തം മരവിച്ചുപോയി. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ ആ രൂപം അയാളെ കീഴ്പ്പെടുത്തിയിരുന്നു. വിളക്കിന്റെ വെളിച്ചത്തിൽ അയാൾ വ്യക്തമായി കണ്ടു. കറുത്ത കുപ്പായം ധരിച്ച കരുത്തുറ്റൊരു മനുഷ്യൻ. അയാളുടെ മുഖം മഞ്ഞുപോലെ വെളുത്തിരുന്നു. കണ്ണുകളുടെ കൃഷ്ണമണികൾ രക്തനിറത്തിൽ തിളങ്ങിയിരുന്നു. ഒരു സിംഹത്തിന്റെ ശൗര്യത്തോടെ അയാൾ യുവാവിനെ ആക്രമിച്ചു. രക്തം മുഴുക്കെ വറ്റി വാടിയ ചേനത്തണ്ടുപോലെ അയാൾ നിലത്തേക്ക് പതിച്ചു. കഴുത്തിൽ രണ്ട് പല്ലുകളുടെ പാടുകളുള്ളിടത്ത് രക്തം കല്ലിച്ച് കറുത്ത നിറമായി മാറിയിരുന്നു. നിങ്ങൾ വാമ്പയറുകളെ പറ്റി കേട്ടിട്ടുണ്ടോ? രാത്രിയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരക്തം കുടിക്കുന്ന വാമ്പയറുകൾ. ഇന്ന് നമുക്ക് വാമ്പയറുകളുടെ കഥ പറഞ്ഞാലോ? 1897 പുറത്തിറങ്ങിയ ബ്രാം സ്റ്റോക്കറിന്റെ ഡ്രാക്കുള നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കുറഞ്ഞ പക്ഷം സിനിമയെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതിനും ഒരുപാട് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വാമ്പയറുകളുടെ ചരിത്രം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നാടോടി കഥകളും ചരിത്രങ്ങളും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് വാമ്പയറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളും സിനിമകളും ഒക്കെ ഇറങ്ങിയിട്ടുള്ളത്. നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട നാടോടി കഥകളും മിത്തുകളും ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രീക്ക് മിത്തഡോളജി അനുസരിച്ച് സെലിൻ മൂൺ ഗോഡസ് ആണ്. വാമ്പയർ നാടോടി കഥകൾ പറയുന്നതനുസരിച്ച് ദേവതയാകുന്നതിന് മുമ്പേ അവളൊരു സാധാരണ പെൺകുട്ടിയായിരുന്നു അത്രേ. ആ കഥ ഒന്ന് കേട്ടാലോ? ഡൽഹിയിലെ ഒരു അപ്പോളോ ടെമ്പിളിലായിരുന്നു സെലിൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവളുടെ സഹോദരിയായിരുന്നു ആ ടെമ്പിളിലെ പൈത്തിയ. പൈത്തിയ എന്ന് വെച്ചാൽ പൂജാരി അല്ലെങ്കിൽ പ്രീസ്റ്റ് അങ്ങനെയൊക്കെ പറയില്ലേ. സെലിൻ സഹോദരിയെ സഹായിക്കുകയും ടെമ്പിളിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോളോ ദേവനെ, അതായത് സൂര്യദേവനെയായിരുന്നു അവൾ ആരാധിച്ചിട്ടുണ്ടായിരുന്നത്. അംബ്രോജിയോ സാഹസിക യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ ഇറ്റലിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഡൽഹിയിലുള്ള അപ്പോളോ ടെമ്പിളിലെ പൈത്തിയയോട് അദ്ദേഹത്തിന്റെ ഭാവിയെ പറ്റി ചോദിക്കണമെന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ഒരു ബോട്ടിൽ തുഴഞ്ഞുകൊണ്ട് ഡൽഹിയിലെത്തി. പൈത്തിയ ഒരു പ്രത്യേക അറയിലിരുന്ന് സൂര്യദേവനെ ധ്യാനിച്ച് തനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രവചിക്കും. അംബ്രോജിയോ പൈത്തിയോട് സംസാരിച്ചു. പക്ഷെ 3 വാക്കുകൾ മാത്രമേ അവർ അംബ്രോജിയോട് പറഞ്ഞിരുന്നുള്ളൂ. ശാപം, ചന്ദ്രൻ, രക്തമൊഴുകും. എന്നാൽ ഈ 3 വാക്കുകളുടെ അർത്ഥവും അദ്ദേഹത്തിന് മനസ്സിലായില്ല. രാത്രി അദ്ദേഹത്തിന് ഒരു പോള കണ്ണടയ്ക്കാനായില്ല. ഈ 3 വാക്കുകളെ പറ്റി ആലോചിച്ചുകൊണ്ട് രാത്രി മുഴുവൻ അംബ്രോജിയോ ടെമ്പിളിന്റെ മുന്നിലിരുന്നു. നേരം വെളുത്തു. അദ്ദേഹം പുറത്തേക്ക് നടന്നു. ഒരു സുന്ദരിയായ പെൺകുട്ടി വെളുത്ത ഗൗൺ ധരിച്ച് ടെമ്പിളിലേക്ക് വരുന്നു. അദ്ദേഹം അവളെ പരിചയപ്പെടാൻ തീരുമാനിച്ചു. അവളുടെ പേര് സെലിൻ എന്നായിരുന്നു. ടെമ്പിളിലെ മറ്റു ജോലികളെല്ലാം നോക്കി അവൾ അവിടെ കഴിച്ചു വിട്ടുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അവർ പരസ്പരം കണ്ടു. പിന്നീട് ഊഹിക്കാലോ, അതൊരു പ്രണയമായി മാറി. അംബ്രോജിയോയ്ക്ക് ഇറ്റലിയിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി. അയാൾ അവളെ വിവാഹം ചെയ്ത് ഇറ്റലിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. സെലിൻ അത് വളരെ സന്തോഷമായി. അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് പിറ്റേന്ന് രാവിലെ സാധാരണ സ്ഥലത്ത് കാണാമെന്നും പറഞ്ഞ് അവർ തൽക്കാലത്തേക്ക് പിരിഞ്ഞു. അപ്പോളോദേവൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സെലിനെ ഇഷ്ടമായിരുന്നു. അന്ന് സന്ധ്യയ്ക്ക് അദ്ദേഹം അംബ്രോജിയോയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സെലിനെ തന്നിൽ നിന്നും അകറ്റാനാണ് അംബ്രോജിയോ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം അംബ്രോജിയോ ശപിച്ചു. സൂര്യപ്രകാശം ദേഹത്ത് തട്ടിയാൽ അംബ്രോജിയോയുടെ സ്കിൻ പൊള്ളുമെന്നായിരുന്നു ശാപം. അംബ്രോജിയോ അസ്വസ്ഥനായി. അവൻ രാവിലെ തന്നെ സെലിനോടൊപ്പം പോവാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്നാൽ ശാപം കാരണം അവൻ വാഗ്ദാനം ചെയ്തതുപോലെ സൂര്യോദയ സമയത്ത് അവളെ കാണാൻ അവന് കഴിഞ്ഞില്ല. അദ്ദേഹം സംരക്ഷണത്തിനായി ഹേഡ്സിനടുത്തേക്ക് പോയി. ഹേഡ്സ് പാതാളത്തിന്റെ ദൈവമാണ്. അദ്ദേഹം അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു വലിയ ഗുഹയിലാണുള്ളത്. പാതാളത്തിന്റെ ദൈവം ഈ കഥയൊക്കെ കേൾക്കുകയും അംബ്രോജിയുമായിട്ട് ഒരു കരാറുണ്ടാക്കുകയും ചെയ്തു. ആർട്ടിമിസ് ദേവതയുടെ വെള്ളി വില്ലും അമ്പുകളും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അംബ്രോജിയോയ്ക്കും സെലിനും പാതാളത്തിൽ അഭയം കൊടുക്കാമെന്നായിരുന്നു ഹേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അംബ്രോജിയോയ്ക്ക് മരം കൊണ്ടുണ്ടാക്കിയ ഒരു മാന്ത്രിക വില്ലും കൊടുത്തു. ആർട്ടിമിസ് വേട്ടയുടെ ദേവതയായിരുന്നു. അതുകൊണ്ട് തന്നെ വേട്ടയാടി അവൾക്ക് ബലി കൊടുക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ അംബ്രോജിയോയ്ക്ക് വില്ല് മോഷ്ടിക്കാനുള്ള അവസരം ലഭിക്കും. ഒരു ഉറപ്പിനു വേണ്ടി അംബ്രോജിയോയുടെ ആത്മാവിനെ പാതാളത്തിൽ ഉപേക്ഷിക്കണം. വില്ല് കൊണ്ടുവരാതിരുന്നാൽ അംബ്രോജിയോ പാതാളത്തിൽ തന്നെ നിൽക്കേണ്ടി വരും. സെല്ലിനടുത്തേക്ക് പിന്നെ പോവാനാവില്ല. മറ്റൊരു വഴിയില്ലാത്തതിനാൽ അംബ്രോജിയോ അത് സമ്മതിച്ചു.
അദ്ദേഹത്തിന് സെല്ലിനെ കോണ്ടാക്ട് ചെയ്യാൻ മറ്റൊരു മാർഗ്ഗവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പക്കൽ കടലാസുകൾ ഉണ്ടായിരുന്നു, പക്ഷെ എഴുത്തുകൾ എഴുതാനുള്ള മഷിയും പേനയും ഇല്ലായിരുന്നു. അതിനാൽ അദ്ദേഹം വില്ലു ഉപയോഗിച്ച് ഒരു അരയണത്തെ കൊന്നു. അതിന്റെ തൂവൽ പേനയായും രക്തം മഷിയായും ഉപയോഗിച്ച് അയാൾ ഒരു കത്തെഴുതി. അവളുമായി കണ്ടുമുട്ടാൻ തൽക്കാലം കഴിയില്ലെന്നും എന്നാൽ ഒരുമിച്ച് ജീവിക്കാനുള്ള വഴി ഉടനെ കണ്ടെത്തുമെന്നും അംബ്രോജിയോ എഴുതി. കുറിപ്പ് അവരുടെ മീറ്റിംഗ് സ്ഥലത്ത് ഉപേക്ഷിച്ചു. സൂര്യപ്രകാശത്തിൽ നിന്നും മറയ്ക്കാൻ കഴിയുന്ന ഒരു സ്ഥലം അന്വേഷിച്ച് അദ്ദേഹം ഓടി. സ്വാഭാവികമായിട്ടും കുറിപ്പ് കണ്ടെത്തിയതോടെ സെലിൻ നടുങ്ങിപ്പോയി. പക്ഷേ അപ്പോളോയെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കാതെ അവൾ ക്ഷേത്രത്തിൽ ജോലി ചെയ്തു. പിറ്റേന്ന് രാവിലെ സെലിൻ മീറ്റിംഗ് സ്ഥലത്തേക്ക് പോയി. പക്ഷെ അംബ്രോജിയോ അവിടെ ഉണ്ടായിരുന്നില്ല. പകരം രക്തത്തിൽ എഴുതിയ മറ്റൊരു കടലാസ് കഷ്ണം അവൾ കണ്ടു. അംബ്രോജിയോയിൽ നിന്നുള്ള ഒരു പ്രണയകാവ്യമായിരുന്നു അത്. അംബ്രോജിയോ ഹംസത്തെ കൊല്ലലും രക്തം കൊണ്ട് കവിത എഴുതലും ഒക്കെ തുടർന്നു. ശേഷം അരയണത്തെ വേട്ടയുടെ ദേവതയായ ആർട്ടിമിസിന് സമർപ്പിക്കുമായിരുന്നു. വെള്ളിവില്ലു ലഭിച്ചില്ലെങ്കിലും ദേവതയുടെ അനുഗ്രഹം ലഭിക്കുമെന്നും ആർട്ടിമിസിന്റെ സഹോദരനായ അപ്പോളോ നൽകിയ ശാപം നീക്കാൻ ദേവത സഹായിക്കുമെന്നും അംബ്രോജിയോ പ്രതീക്ഷിച്ചു. അവസാനം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ അതുകൊണ്ട് അരയണത്തെ ലക്ഷ്യമാക്കി അമ്പ് എഴുതു. എന്നാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം പിഴച്ചു. സെലിന് കവിത എഴുതാനുള്ള രക്തവും ആർട്ടിമിസിന്റെ അവസാന ബലിയും ഒന്നും അംബ്രോജിയോയുടെ കയ്യിലുണ്ടായിരുന്നില്ല. അയാൾ നിലത്ത് വീണ് കരഞ്ഞു. എന്നാൽ ഒരു വേട്ടക്കാരന്റെ കഴിവും തന്നോടുള്ള സമർപ്പണ മനോഭാവവും ഒക്കെ കണ്ട് ആർട്ടിമിസ് അവന്റെ അടുത്തേക്ക് വന്നു. ആർട്ടിമിസിന്റെ വില്ലും അമ്പും കടമായി നൽകാമെന്ന് പറഞ്ഞു. അവൻ വില്ലെടുക്കുകയും പാതാളത്തിലേക്ക് ഓടുകയും ചെയ്തു. തന്നെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലായ ആർട്ടിമിസ് അംബ്രോജിയോ ശപിച്ചു. വെള്ളി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉരുകിപ്പോട്ടെ എന്നായിരുന്നു ശാപം. അംബ്രോജിയോ വേഗം വില്ല് താഴെയിട്ട് അവളോട് മാപ്പ് ചോദിച്ചു. ഹേഡീസുമായിട്ടുള്ള കരാറും അപ്പോളോയുടെ ശാപവും സെല്ലിനോടുള്ള സ്നേഹവും ഒക്കെ അദ്ദേഹം വിശദീകരിച്ചു. തനിക്ക് വേറെ വഴിയില്ലാതെ ചെയ്തു പോയതാണെന്ന് അവൻ പറഞ്ഞു. ആർട്ടിമിസിന് സഹതാപം തോന്നി. അവന് അവസാനമായിട്ട് ഒരു അവസരം കൊടുക്കാൻ അവൾ തീരുമാനിച്ചു. ഒരു ദൈവത്തിന്റെ വേഗതയും ശക്തിയും അവൾ നൽകി, കൂടാതെ ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള വരവും. മൃഗങ്ങളുടെ രക്തം കൊണ്ട് കവിതകൾ എഴുതാൻ ഏറ്റവും വലിയ വേട്ടക്കാരനാക്കാമെന്നും അവൾ അവനോട് പറഞ്ഞു. ഇതിനൊക്കെ പകരമായി സെലിനും അംബ്രോജിയും തന്നെ മാത്രം ആരാധിക്കണമെന്നും ആർട്ടിമിസ് പറഞ്ഞു. അത് മാത്രമല്ല, മറ്റൊരു കരാറുണ്ട്. ആർട്ടിമിസ് കന്യകയാണ്. അവളുടെ ഫോളോവേഴ്സും ബ്രഹ്മചാരികളായിട്ട് തന്നെ തുടരണം. ഒരുമിച്ച് ജീവിക്കാം, പക്ഷെ പരസ്പരം തൊടാൻ അവർക്ക് അനുവാദമില്ല. അംബ്രോജിയോ സമ്മതിച്ചു. ഇങ്ങനെയെങ്കിലും അവർക്ക് ഒരുമിച്ച് ജീവിക്കാലോ എന്ന് അയാൾ കരുതി. അയാൾ മറ്റൊരു ഹംസത്തെ കൊല്ലുകയും രക്തം കൊണ്ട് അവസാനമായി ഒരു കത്തെഴുതുകയും ചെയ്തു. പിറ്റേന്ന് സൂര്യോദയത്തിന് മുമ്പ് ഒരു കപ്പലിൽ കാണാമെന്നായിരുന്നു എഴുതിയത്. അത് സാധാരണ കാണുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചു. സെലിൻ തുറമുഖത്തെത്തുകയും അംബ്രോജിയുടെ കപ്പൽ കണ്ടെത്തുകയും ചെയ്തു. കപ്പലിന്റെ അടിഭാഗത്ത് ഒരു ശവപ്പെട്ടി ഉണ്ടായിരുന്നു. അതിനു മേലെ ഉണ്ടായിരുന്ന ഒരു കുറിപ്പിൽ ക്യാപ്റ്റനോട് കപ്പലിൽ കയറാൻ പറയണമെന്നും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രമേ പെട്ടി തുറക്കാവൂ എന്നും പറഞ്ഞു. അവൾ അയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. സൂര്യാസ്തമയത്തിന് ശേഷം അവൾ അവളുടെ പ്രിയപ്പെട്ടവനെ കണ്ടു. രണ്ടാളും എഫസോസിലേക്ക് പോയി. പകലൊരു ഗുഹയിൽ താമസിക്കുകയും രാത്രികാലങ്ങളിൽ ആർട്ടിമിസ് ദേവതയുടെ മഹാക്ഷേത്രത്തിൽ അവൾ ആരാധിക്കുകയും ചെയ്തു. അവർ വർഷങ്ങളോളം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴോ അംബ്രോജിയോ ചെറുപ്പമായിട്ട് തന്നെ തുടർന്നു. പക്ഷെ സെലിന് പ്രായമാവുകയും അസുഖം ബാധിച്ച് മരണക്കിടക്കയിലാവുകയും ചെയ്തു. മരണാനന്തര ജീവിതത്തിലും സെലിനോടൊപ്പം ചേരാൻ കഴിയില്ലെന്ന് അംബ്രോജിയോയ്ക്ക് അറിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവ് ഹെയ്ഡ്സിന്റെ പാതാള ഗുഹയിലാണല്ലോ. രാത്രിയിൽ അദ്ദേഹം കാട്ടിലേക്ക് പോയി. ഒരു ചെറിയ തടാകത്തിൽ നീന്തുകയായിരുന്ന ഒരു ഹംസത്തിനെ കൊല്ലുകയും ആർട്ടിമിസിനെ സമർപ്പിക്കുകയും ചെയ്തു. ആർട്ടിമിസ് അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ സമർപ്പണത്തിനും ആരാധനയ്ക്കും നന്ദി പറഞ്ഞു. തന്റെ വിശ്വസ്തനായ ഭക്തന് ഒരു അവസരം കൊടുക്കാൻ ആർട്ടിമിസ് തീരുമാനിച്ചു. സെലിനെ ഒരു തവണ തൊടാമെന്നായിരുന്നു അത്, പക്ഷേ രക്തം കുടിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം. അങ്ങനെ ചെയ്താൽ അവളുടെ മനുഷ്യ ശരീരം മരിക്കും. അവളുടെ രക്തം അവന്റെ രക്തത്തിൽ കലരുകയും മരണാനന്തര ജീവിതത്തിലും അവനെ അവക്ക് കാണാനാവുകയും ചെയ്യും. അംബ്രോജിയോയ്ക്ക് അവളെ വേദനിപ്പിക്കാൻ ഇഷ്ടമായിരുന്നില്ല. എന്നാൽ സെലിൻ അവനോട് അത് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവളുടെ നിർബന്ധം സഹിക്കാനാവാതെ അവൻ അവളുടെ കഴുത്തിൽ കടിച്ച് രക്തം വലിച്ചെടുത്തു. അവൻ അവളുടെ ബോഡി നിലത്ത് കിടത്തിയപ്പോൾ അവളിൽ നിന്ന് ഒരു പ്രകാശം പുറത്തു വരികയും അവൾ ആകാശത്തേക്ക് ഉയരുകയും ചെയ്തു. അവളുടെ ആത്മാവ് ചന്ദ്രനിൽ ലയിക്കുന്നത് അംബ്രോജിയോ കണ്ടു. അവൾ എത്തിയതോടെ ചന്ദ്രന്റെ പ്രകാശം കൂടി. സെലിൻ നിലാവിന്റെ ദേവതയായി. എല്ലാ രാത്രികളിലും അവൾ താഴെ വന്ന് അംബ്രോജിയോയെ കാണുമായിരുന്നു. പിന്നീട് അംബ്രോജിയോ രക്തം കുടിച്ച മനുഷ്യരെല്ലാം വാമ്പയറുകളായി മാറി. അവരിൽ അംബ്രോജിയോയുടെയും സെലിന്റെയും രക്തം കലർന്നിരുന്നു. ഇതൊരു നാടോടിക്കഥ മാത്രമാണ്. എന്നാൽ എന്താണ് ശരിക്കും വാമ്പയർ? മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ഒക്കെ രക്തം കുടിക്കുന്നവരെയാണ് വാമ്പയറുകൾ എന്ന് പറയുന്നത്. അവരുടെ ദ്രംഷ്ടകൾ ഉപയോഗിച്ച് ഇരയുടെ രക്തം കുടിക്കുകയും അവരെ വാമ്പയർമാരാക്കുകയും ചെയ്യുന്നു.
വാമ്പയസ് സൂര്യപ്രകാശത്തെ പേടിക്കുന്നു. നൊസ്ഫെറാറ്റു എന്ന പേര് വാമ്പയറുമായി ബന്ധപ്പെട്ട് പറയുന്നു. വാമ്പയസിന് മരണമില്ല. വാമ്പയസിന് ശവപ്പെട്ടിയിൽ മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ. അവർക്ക് നിഴലുകൾ ഉണ്ടാവുകയില്ല. കണ്ണാടിയിൽ അവയുടെ പ്രതിബിംബം കാണാനാവില്ല. അവർക്ക് വെള്ളുള്ളിയുടെ മണം ഇഷ്ടമല്ല. വാമ്പയസിന് വവ്വാലുകളായിട്ട് രൂപമാറ്റം ചെയ്യാനാവും. ഇതൊക്കെയാണ് വാമ്പയറുകളെ പറ്റി പറയുന്ന കോമൺ മിത്തുകൾ. മുമ്പ് പറഞ്ഞ പോലെ തന്നെ നാടോടിക്കഥകളുടെ സ്വാധീനത്തിൽ ചരിത്രം ബന്ധിപ്പിച്ചെഴുതിയിട്ടുള്ള കഥകളാണ് വാമ്പയർ കഥകൾ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വാമ്പയറുകൾ എങ്ങനെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, മോഡേൺ കാലഘട്ടത്തിൽ വാമ്പയർ കഥകൾ പരക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വാമ്പയറുകൾ, ഈ വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാം. എന്നിട്ട് നമുക്ക് വാമ്പയറുകൾ റിയൽ ആണോ എന്ന് പരിശോധിക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി കമ്പിളിപ്പതിപ്പിൻ്റെ ലോകത്തേക്ക് പോന്നോളൂ. നമുക്ക് ഒരുമിച്ച് ഒരുപാട് കഥകൾ പറയാം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിൻ്റെ പഠിപ്പുരയിലേക്ക് പോട്ടെ. വാമ്പയറുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ വൈഷ്ണവി സൈനിങ് ഔട്ട്.